വിശമിശിയാക്കി സ്ഥിതിയായിരിക്കട്ടെ സ്ഥിതിയായിരിക്കട്ടെ അച്ഛ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇങ്ങനെ ഒരു ചൂടുകാലമൊക്കെ പറഞ്ഞു ചെറിയൊരു മഴയും കാറ്റും വന്നപ്പോ ഒന്ന് തണുത്തു ദേവവും തണുത്തു മനുഷ്യന്റെ മനസ്സും തണുത്തു പ്രകൃതിയും തണുത്തു ഒരു നല്ലൊരു അന്തരീക്ഷത്തിലാണ് അന്തരീക്ഷത്തിലാണിപ്പം എല്ലാവരും ആയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ലൊരു മാറ്റം അല്ലേ വലിയൊരു ചൂടിലും ഭയങ്കര ചൂടായിരുന്നു എന്തായാലും വലിയൊരു മാറ്റം അപ്പം എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ മാറ്റത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ഒരു മാറ്റം എന്നുള്ളൊരു സംഗതി എൻ്റെ മനസ്സിലേക്ക് വരുവാണ് അപ്പം നമ്മുടെ ഈ വിവാഹസങ്കല്പങ്ങളൊക്കെ ഒരുപാട് മാറി ഇപ്പം അല്ലേ പഴയ ഒരു വിവാഹത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടോ എങ്ങനെയാണ് അല്ലെങ്കിൽ അതെല്ലാം ഇപ്പം ടോട്ടലി മാറി ഇന്നത്തെ കുട്ടികൾക്ക് അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് പോലും നമുക്ക് അത്ഭുതമാണ് അപ്പം ഈ മാറുന്ന വിവാഹ വിവാഹസങ്കല്പത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ കുറച്ച് ആശയങ്ങൾ കേൾക്കാനാണ് ഇന്ന് എനിക്കൊരാഗ്രഹം ഈ വിവാഹം ഒരു ഒരടിസ്ഥാന സാമൂഹിക സംവിധാനമായിട്ടാണ് കാർണവന്മാരുടെ കാലം തൊട്ടേ കണ്ടു തുടങ്ങിയത് എല്ലാ വിധത്തിലുമുള്ള ഒരു സാമൂഹിക സംവിധാനം സമൂഹത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് കുടുംബത്തേക്കാണ് അന്ന് വിവാഹം കഴിക്കുക മക്കൾക്ക് ജന്മം കൊടുക്കുക അങ്ങനെ തലമുറകളെ രൂപപ്പെടുത്തുക സഭയെ ശക്തിപ്പെടുത്തുക അങ്ങനെ സഭയ്ക്ക് സമ്മാനമായ മക്കൾക്ക് ജന്മം കൊടുക്കുക അങ്ങനെയുള്ള ഒരു ദിവ്യമായ ഒരു കാഴ്ചപ്പാടായിട്ടും അത് ദൈവം കൊണ്ടുവന്ന് കൂട്ടിമുട്ടിച്ചതാണ് എന്നുള്ള ചിന്ത എന്നാ സ്വഭാവ പ്രത്യേകതയുണ്ടെങ്കിലും വൈകല്യം ഉണ്ടെങ്കിലും ദൈവം തന്നതാണല്ലോ ഈ ആളെ ഞാൻ നേടും ഇവളെ ഞാൻ നേടും ആ രീതിയിൽ ഒരു വിട്ടുവീഴ്ചയും കാഴ്ചപ്പാടുമായിരുന്നു വിവാഹത്തിൽ ഉണ്ടായിരുന്നത് പിന്നെ ഒരു വിധേയത മനസ്സോടെ അങ്ങ് ജീവിക്കുക ചില കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും സാരമില്ല ഒരു സമൂഹത്തിൻ്റെയും വീടിൻ്റെ നന്മയ്ക്ക് ഇത് ആവശ്യമാണ് കുടുംബം തകർന്നാൽ തലമുറ തകർന്നു വീട് തകർന്നു അതുകൊണ്ട് ഞാൻ ചില കഷ്ടപ്പെട്ടാലും തകരാതെ നോക്കും അങ്ങനെ നോക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരുമായിരുന്നു കലാകാലങ്ങളിൽ സഭയിലുണ്ടായിരുന്നത് പിന്നീട് കാലങ്ങൾ മാറിയപ്പോൾ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നു ചില പെൺപിള്ളേർ ചോദിക്കും എന്തിനാണ് കെട്ടിക്കുന്നത് എന്തിനാണ് മകവിക്ക് ജന്മം കൊടുക്കുന്നത് എന്തിനാണ് വേദനിക്കുന്നത് ഈ ശല്യങ്ങളെ നോക്കേണ്ട കാര്യം എല്ലോ ജീവിച്ചാൽ പോരെ അങ്ങനെ ജീവിക്കുന്നവരുണ്ടല്ലോ അല്ല ഇപ്പൊ ഒത്തിരി കുട്ടികള് കല്യാണം കഴിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു കാര്യവേ അല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ കാരണം വിവാഹം ഒരു ഓപ്ഷണൽ സംഗതിയാണ് അതോ അതൊരു വശം പിന്നെ മാത്രല്ല പ പണ്ടത്തെ പോലെ ഇപ്പം ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാര്യേജ് ആണോന്നൊക്കെ പണ്ടത്തെ കാലത്ത് ഒരു ചോദ്യമായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല ലവ് ഉണ്ടോ അത് അറേഞ്ച് ചെയ്താണോ അതിനെല്ലാം ഒരുപാട് മാറ്റങ്ങളാണ് അല്ലെ ഒത്തിരി നേരത്തെ ആറുമാസം മുമ്പേ പയ്യനെ അറിഞ്ഞിരിക്കണം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അങ്ങനെ കുറഞ്ഞ ഒത്തിരി മാറ്റങ്ങളാണ് ഈ പുതിയ സിസ്റ്റത്തോടൊക്കെ അച്ഛൻ എങ്ങനെ ഒന്നു പ്രതികരിക്കുന്നത് അതിൻ്റെ നല്ല വശമുണ്ട് മോശവശമുണ്ട് ദൈവീകമായ ഒന്നായിട്ട് വിവാഹത്തെ കാണാതെ സാമൂഹ്യ സംവിധാനം കാണുന്നതാണ് ഇന്ന് വരുന്ന മാറ്റം അതാണ് വലിയ അപകടം അതുകൊണ്ടാണ് നൂറര ഡൈവോഴ്സുകളും വരുന്നതിൻ്റെ കാരണം കാരണം ഒരു അന്വേഷണ ബലമൊന്നുമില്ല ഏതോ ഒരുതിനെ കണ്ടു വാട്സപ്പ് ചാറ്റ് അല്ല എവിടെ എവിടെയൊന്ന് കണ്ടു മൂന്നാം ദിവസം പ്രേമമായി അത് വിവേകമില്ലാത്ത തീരുമാനങ്ങളാണ് അങ്ങനെയുള്ളത് ഒരു പെണ്ണിനെ കണ്ടു അതിൻ്റെ അടിസ്ഥാന സ്വഭാവം ചെയ്യത്തില്ല എന്തോ ഒന്നും ഒരു പറയുന്ന ആകർഷണം അത് മതി അങ്ങനെ അങ്ങ് പറയുമ്പോൾ പേരൻസ് പിന്നെ അങ്ങ് വഴി കൊടുക്കും കുറച്ച് കഴിഞ്ഞാണ് തകർച്ചകൾ ആരംഭിക്കും കാരണം യഥാർത്ഥത്തിലാൾ പഠിച്ചു കഴിയുമ്പം അപ്പം അങ്ങനെയുള്ള ഒന്നി വരുമ്പം ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം ബുദ്ധി യുക്തി തീരുമാനം അങ്ങനെ ആശ്രയിച്ച് നടത്തേണ്ടതല്ല വിവാഹം എന്ന് പറയുന്നത് അതായത് അത് ഒരു ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒന്നുകൂടെ ഓർത്തുകൊണ്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മൂന്ന് ദിവസം തന്നെ പഴക്കമേ ഉണ്ടാകും കുറച്ച് കഴിയുമ്പം ഭാര്യയുടെ ഇഷ്ടമില്ലാത്ത ഒരു പെരുമാറ്റം അസ്വസ്ഥനാകും വേണ്ട പോട്ട അല്ലെ ഭർത്താവിൻ്റെ ഇഷ്ടമില്ലാത്തൊരു വർത്തമാന പോട്ട ഇപ്പം യൂറോപ്യൻ അമേരിക്കൻ മാതൃകളൊക്കെ കാണും എന്തിനടിമത്തം പിന്നെ ഏറ്റവും വലിയ കുഴപ്പമാണ് സമൂഹത്തിൽ നല്ല സിനിമ സീരിയൽ സംവിധായകർ നടന്മാർ നല്ല സ്പോർട്സ്മാൻ അങ്ങനെയുള്ളൊരു കല്യാണം കഴിച്ച ഡൈവോഴ്സ് വരും ആ വാർത്തയാണ് മീഡിയയിൽ അങ്ങ് വളരുക ഇപ്പോൾ ഒരുത്തിന് ഒന്നോ രണ്ടോ മൂന്നോ കേട്ടാം ചുമ്മാ ചെരുപ്പ് മാറുന്ന പോലെ വസ്ത്രം മാറുന്ന പോലെ മാറാം അപ്പം അങ്ങനെയുള്ള സ്ത്രീകളും അങ്ങനെയുള്ള പുരുഷാണു കൂടുതൽ അപ്പം അതൊക്കെ വരുമ്പോഴത്തെ നെഗറ്റീവ് ടീച്ചിങ് ആണ് ഒരു പുതിയ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുക അപ്പം വിവാഹം ചുമ്മാ മുഷിഞ്ഞ ഷർട്ട് ഊരി കളയുന്ന പോലെ അത്രേ ഉള്ളു ഒത്തിരി ഇങ്ങനെയുള്ള വലിയ ഉൽപ്പന്നങ്ങൾ പഴയ നാമം മാറുന്ന പോലെ ചുമ്മാ കളയാം വിവാഹസംഗങ്ങനെയുള്ള വികലമായ ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് വിവാഹം ഒരു കൂതാശയാണല്ലോ ഈ പണ്ടും ഈ അഡ്ജസ്റ്റ്മെൻറ്റൽ പ്രോബ്ലംസും സഹനമാണല്ലോ അതായത് വിവാഹം കഴിച്ചവർക്കറിയാലോ അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്ന പോലെ തന്നെ ഇഷ്യൂസൊക്കെ പണ്ടും തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അത് പറഞ്ഞ പോലെ ഒരു ദൈവിക കാഴ്ചപ്പാടോട് കണ്ടത് കൊണ്ടാണല്ലോ നമുക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് അപ്പോൾ ഇപ്പം ശരിക്കും ഒരു ഒരു ലൈഫേ ഉള്ളൂ ഒരു ജീവിതമല്ലേ ഉള്ളൂ അതിങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ അതുകൊണ്ട് അങ്ങനെ സഹിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വല്ലാണ്ട് ഉയരുന്നില്ലേ കാരണം ഇത് കഴിഞ്ഞിട്ടൊരു ജീവിതം അല്ലെങ്കിൽ ഒരു ഒരു സ്വർഗ്ഗം ലക്ഷ്യമാക്കിയുള്ള യാത്ര ഇതൊക്കെ നമുക്ക് വളരെ കുറവാണിപ്പം അതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതമുള്ളൂ അതുകൊണ്ട് പിന്നെ എന്തിനാണ് ഇയാളെ സഹിക്കുന്നത് ഇവളെ സഹിക്കുന്നത് എന്നുള്ളൊരു തോട്ട് വരുന്നില്ലേ ശരിക്കും അങ്ങനെയുള്ളതുണ്ട് അതിൻ്റെ എൻ്റെ കൂട്ടതി വരുന്ന ഒരു പ്രശ്നമാണ് നമ്മളതി ഒരുമിച്ച് ഇരിക്കുന്നില്ലേ അതാണ് ഒരു വലിയ പ്രശ്നം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ചീത്ത പഠിച്ചാലും വെള്ളം വെച്ചാലും ഒരുമിച്ച് ശരീരവും മനസ്സും ജീവിതവും ഒരുമിച്ചാണ് അങ്ങനെ ഒരുമിച്ച് കുറേ ഇരിക്കുമ്പോഴത്തേക്ക് കുറേയേറെ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കും എല്ലാ നല്ല വശം മോശവശം കാണാൻ പാടും പഠിക്കും അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യം നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇന്നതില്ല ഇന്ന് കല്യാണം കഴിച്ചാലും ഒന്നുകിൽ ഒരാൾ വിദേശത്ത് ഒരുക്കി പോയി ഒരാൾ വിടീരുന്നു അല്ലെങ്കിൽ രണ്ടുപേരും ഒരു ടെക്നിക്കൽ വേൾഡിലാണ് കമ്പ്യൂട്ടർ ലോകത്താണ് ഈ രാത്രിയിൽ കിടക്കാൻ ചിലപ്പോൾ ഒരുമിച്ചുകൊണ്ടെന്നല്ലാതെ ഒരു ഷെയറിങ്ങിനോ വത്താനം പറയാനോ വികാരത്തിൻ്റെ വാക്കിലെ പ്രകടനത്തിനോ ഒരു സംവിധാനമില്ല അങ്ങനെ ഇവരും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കല്യാണം കഴിച്ച് ഭർത്താവ് ഉദ്ദേശത്ത് ഒരുക്കി പോയി ഭാര്യ ഇവിടെ നിന്നല്ല ഭാര്യ പോയി ഭർത്താവ് ഇവിടെ വന്നു ഒരു ആറുമാസം കഴിയുമ്പോൾ പിരിഞ്ഞേക്കാം കാരണം ഒന്നിച്ച് ജീവിച്ചിട്ടില്ല എങ്ങനെയോ ബാക്കിൽ കൂടെ വന്നതില്ല വൈകാരിക മുറിവുകൾ പ്രശ്നങ്ങൾ അപ്പം അതിൻ്റെ ഏറ്റവും പ്രസ്ഥാനം അടുത്തിരിക്കുക ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ് അതില്ലാത്ത വരുമ്പോൾ അകൽച്ചയ്ക്കുള്ള സാധ്യത ഒത്തിരി ഒത്തിരി കൂടുതൽ അതുകൊണ്ടാണ് പറയും പെണ്ണുങ്ങൾ അതേ ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാറിപ്പോയി സ്വന്തം വീട്ടിൽ ഒരുങ്ങാൽ അത്യാവശ്യം പോകും അധികം പോയി നിന്ന് ഒരു ഗ്യാപ്പ് വരുത്തരുത് എന്ന് പറയും അതുപോലെ ഭർത്താവും എവിടെ പോയാലും ഭാര്യയായിട്ടുള്ളൊരു കോണ്ടാക്റ്റിൽ ഒരു അകൽ ഗ്യാപ്പ് വരുത്തരുത് അങ്ങനെ വന്നാൽ തോന്നും ഓ എന്നാ തന്നെ ഉള്ളതുമില്ലാത്ത കണക്കല്ലേ ഇല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ഒക്കെ നോക്കി സോഷ്യൽ മീഡിയയിൽ നോക്കി അതിനകത്ത് എന്തിനാ സാന്നിധ്യം പ്രസവ വേദന പീഡനം വർത്തമാനം ഇത് എന്തിനാ ഇതൊക്കെ എത്ര ചുവട് ജീവിക്കാം അങ്ങനെ ജീവിക്കുന്നവരുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള മോഡലുകളുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ സ്ത്രീപക്ഷമൊക്കെ പറഞ്ഞ ചില ആൾക്കാർ വിവാഹത്തെ തന്നെ പുച്ഛിക്കുന്നവരുണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പം അതെല്ലാം വരുന്നതാണ് ഇന്നത്തെ ഈ ഒരു ഇളകാനുള്ള ഒരു കാരണവും കുടുംബ സംവിധാനം തകരാനുള്ള ഒരു കാരണം ഈ പണ്ടൊക്കെ മാതാപിതാക്കൾ എനിക്കൊന്ന് ഞാനൊക്കെ കൊച്ചു നാളെ ഈ ധ്യാനമൊക്കെ കൂടുന്ന കാലത്ത് നമ്മളോട് പറഞ്ഞു തന്നിരുന്നത് നമ്മുടെ കല്യാണം കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഇപ്പഴേ പ്രാർത്ഥിച്ചൊരുങ്ങണം നല്ലൊരാളെ കിട്ടാൻ എനിക്കൊന്ന് എട്ടാം ക്ലാസ് ഒക്കെ തൊട്ടേ ഞാനൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളോട് അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങണോന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കണോ ആലോചിച്ചിട്ടില്ലല്ലോ അതെന്തോ ഒരു മോശപ്പെട്ട സംഗതി അങ്ങനെയാണല്ലോ പറയുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥിച്ചൊരുക്കൊക്കെ മാതാപിതാക്കളുടെ സത്യത്തിൽ മക്കൾക്ക് കൊടുക്കണ്ടേ അല്ലെങ്കിൽ സഭ അങ്ങനെ ഒരു അതിൽ കുറച്ചും കൂടെ ഒന്നും ഒരു എംഫസൈസ് ചെയ്യേണ്ട കാലം കാലായില്ലേ അതുകൊണ്ടല്ലേ അവരിങ്ങനെ കല്യാണം വേണോ അങ്ങനെ ഒരാളുണ്ടോ അതിനൊന്നും അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ശരിക്കും കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ട ഒരു സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത് അത് എല്ലാവിധത്തിലും വരുന്ന ഒരു സൈക്കോളജിക്കൽ മേഖലയും കൂടെ ആണ് നമുക്ക് ഇന്ന് കൺസ്യൂമർ ഉപയോഗിക്കുന്ന വേണ്ട ഉപയോഗിക്കുക അത് പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് ഉപയോഗിക്കണം അതുകൊണ്ടാണ് തട്ടുകിടകൾ വളർന്നത് ഹോട്ടലിനേക്കാളും ഒരു തട്ടുകിട ഇഷ്ടമാണ് സമയം കളയാതെ അത് കിട്ടുന്നു എടുക്കുന്നു ഇത് മനുഷ്യൻ്റെ ഈയൊരു മനോഭാവം എല്ലാ മേഖലകളിലും വന്നു എന്തിനാ വലിയ ആലോചനയും പ്ലാനും പദ്ധതിയുമൊക്കെ ഏതോ ഒരുത്തനെ കണ്ടു അതും മതി അത് അങ്ങനെയും മാർക്കും അല്ല ഏതോ ഒരുത്തിയെ കണ്ടു മതി നമുക്ക് തോന്നും ഈ സാധനത്തെ എന്നാ കണ്ടോണ്ട കിട്ടിയെന്ന് ചിലപ്പോൾ നമ്മൾ ചില ആണുങ്ങൾ തോന്നും പക്ഷെ അവന് ഹേമമാലിന്യേക്കാളും സൗന്ദര്യമാണ് അവൻ്റെ മനസ്സിലാവുക്ക് ചില ആണുങ്ങൾ ആണെന്ന് പറയാമെന്നല്ലാതെ ആണത്രത്തിന് ഒരടയാളുമില്ല ഒരു പുരുഷത്വത്തിൻ്റെ പെരുമാറ്റം ഒന്നും എന്നിട്ട് പോകുന്നു വലിയ വീട്ടിലെ പെണ്ണ് അവിടെ എങ്ങാണ്ട് റബറോട്ടാ മന്ദ്രൻ്റെ അവിടെ ഒറ്റ പോക്ക് അപ്പോൾ അവിടെയാണ് പക്വതിയില്ലാത്ത കാലമാണ് ചുമ്മാ വരെ പഠിപ്പിക്കുന്നു എന്നല്ലാതെ ഒന്നിൻ്റെ അത് ബുദ്ധിയില്ല ഈ ഈ കൊള്ളപ്പം പുറത്ത് ഷേപ്പ് ഉണ്ട് അതും പൊള്ളയാണ് ഞാൻ കണ്ട ജീവിതം മുഴുവൻ അടുത്ത കാലങ്ങളിൽ ഒത്തിരി എണ്ണം പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നിട്ട് കല്യാണവും തമാശ കല്യാണം കഴിക്കുമ്പോഴും ചെല്ല് പ്രാർത്ഥിച്ച് നിന്ന് കുഞ്ഞൊക്കെ നിന്ന് കൊടുക്കും ഇത് മല ഇടുമ്പോഴും കെട്ടുമ്പോഴും മോതിൽ മലക്കെ ചുമ്മാ വെളിച്ച് ചിരിയായിട്ട് നമുക്ക് തോന്നുന്നു ഇത് ഒരു തറ രീതിയാണ് ഒരു ചൈതന്യം ഇല്ല എന്നിട്ട് ചുമ്മാ ചിരി അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറയിൽ മുഖം വരാൻ വേണ്ടിയാണ് കെട്ടുമ്പോഴുള്ള ഒരു ശ്രദ്ധ അപ്പം അങ്ങനെയുള്ളത് വികലമായ ഒരു വിവാഹ രീതികളും സങ്കല്പങ്ങളുമാണ് അപ്പോൾ ശരിക്ക് പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങിയില്ലെങ്കിൽ പിന്നീട് ഏശാദ വരും പല കാര്യവും പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ അവർക്ക് തോന്നും ഞാൻ പ്രാർത്ഥനയോടെ ആരംഭിച്ചതാണ് മറ്റവർക്ക് തോന്നും ചുമ്മാരാൾ കൈക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതേ ഉള്ളൂ അതിനെപ്പ് വിലയൊന്നുമില്ല ഉപയോഗിക്കുക ഉപേക്ഷിക്കുക അതുപോലൊന്നും വേണ്ട അത് അതുകൊണ്ട് കർന്നമാരക സേന പറഞ്ഞതുപോലെ കുട്ടിക്കാലം അതിലേ ഇതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കണം നമ്മൾ പ്രാർത്ഥിച്ചെടുക്കണം ഒരു അമ്മ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുമ്പോളെ നിങ്ങനെ പ്രാർത്ഥിക്കണം ദൈവമേ ഞാൻ എത്രമാത്രം വിശുദ്ധിയും കന്നിത്തോടും ജീവിച്ചോ അങ്ങനെയുള്ള സ്വഭാവം ഒരു തന്നെ എനിക്ക് തരണേ എന്ന് പറയണമെങ്കിൽ ഇവക്ക് വിശുദ്ധി വേണം ആണും പ്രാർത്ഥിക്കണം പെണ്ണും പ്രാർത്ഥിക്കണം അപ്പം അതിനുള്ള ഒരു അന്തരീക്ഷം കുടുംബത്തിലുണ്ടാക്കി കൊടുക്കുക പരിശീലിപ്പിക്കുക അത് അപ്പനന്മാരുടെ കടമയാണ് അത് ഇന്നില്ലാതെ പോകുന്നു കാരണം പിള്ളേരെക്കാൾ തറയായിട്ടാണ് പേരൻസിലെ വെളിച്ചിലും ചാട്ടവും ഓട്ടവും തീയതിയും കൂടിയും ഒക്കെ

നമ്മൾ കല്യാണം ഫിക്സ് ചെയ്ത ഉടനെ ഒന്നും കല്യാണം ഒന്നും നടത്താനൊന്നും ഇല്ലാതെ കുട്ടികൾ സമ്മതിക്കത്തൊന്നുമില്ല ഇവരെ കണ്ട് മിണ്ടി വർത്തമാനം പറഞ്ഞ് ഡേറ്റിങ് വാക്കാണ് നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് വിദേശികളുടെ കടവെടുത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് അവരൊരു വിവാഹത്തിലേക്ക് എത്തുന്നത് അപ്പം ചിലപ്പോൾ നടന്നാലായി നടന്നില്ലേലായി അപ്പോൾ അതിൻ്റെ കുറേ മാനസിക സംഘർഷങ്ങൾ ഇങ്ങനത്തെ കേസുകൾ അച്ഛൻ്റെ അടുത്ത് വരാറുണ്ട് ഓരോ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇവനെ തന്നെ കെട്ടണോ കാര്യം കല്യാണം ഉറപ്പിച്ചു പോയി ചിലടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞവരുണ്ട് പക്ഷെ വേണോ വേണ്ടയോ മൊത്തം കൺഫ്യൂഷൻ ആക്ച്വലി പണ്ടും ഇങ്ങനെ നമ്മളെല്ലാം അറിഞ്ഞു മനസ്സിലാക്കിയിട്ടാണെങ്കിൽ പല കാര്യങ്ങളും നടക്കത്തില്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് എന്താ പറയാൻ സാധാരണ ഈ പ്രേമനിരാശത്തിലാണ് സംഘർഷമായിട്ട് നമ്മളെ കളിച്ച് സാധാരണ വരുന്നതേ നോർമലായാലും ഉറപ്പിയിലും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അധികം അങ്ങനെ വരാറില്ല പിന്നെ ചിലത് എല്ലാം ഉറപ്പിച്ചു എല്ലാം കഴിഞ്ഞാണ് മകൾക്ക് ഒരു ഫോൺ വരുന്നു ഈ കക്ഷാമോന് എൻ്റെ അവൻ പറയുകയാണ് നീ ആ നമ്മുടെ ഉറപ്പീലിൻ്റെ അന്നേ മൂന്നാല് കസിൻസ് വന്നല്ലോ അവരെ തോളിലുള്ള കൈയിട്ടുള്ള നിപ്പും നിന്റെ ക്ഷയിക്കാനൊന്നും എനിക്ക് സൂചിച്ചിട്ടില്ല ഒരു കമൻസ് അപ്പം ഞാൻ പെണ്ണിനോട് പറഞ്ഞു ആ കല്യാണം നടത്തരുത് നടത്തരുത് കാരണം അവർ സംശയം രൂപയാണ് കാരണം അവൻ്റെ ആദ്യത്തെ കമൻ്റ് അങ്ങനാണെങ്കിൽ കുറേ കഴിഞ്ഞാൽ അവൻ്റെ അപ്പൻ മെണ്ടിയാൽ പോലും അവൻ സെക്സ് ആയിട്ട് ഭാര്യയെ കാണുകയുള്ളൂ അങ്ങനെയുള്ള തറ മനുഷ്യരുണ്ട് അപ്പം അങ്ങനെയുള്ളതോട് ഞാൻ തന്നെ അവൻ വേണ്ട ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു നിങ്ങൾ കെട്ടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ദൈവം കാണിച്ചു തരുന്നതാണ് അവൻ ആരാണ് നാളെ എന്നുള്ളത് അല്ലേ പെണ്ണ് എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞ് പറയുകയാണ് അതേ നമുക്ക് പെട്ടെന്ന് അങ്ങ് മാറണം പിന്നെ പെങ്ങൾ ഒത്തിരി വർത്താനവും ഞാൻ വന്നു കഴിഞ്ഞാൽ അതെയും മെണ്ടിയെ കരുത് അമ്മയ്ക്ക് അമ്മേടെ റോള് അവൾ ഒരിക്കലും ഒരു നല്ല പാതിയാവല്ല പെണ്ണ അവളെ കേട്ടാൻ പാടില്ല ആ ദൈവം തരുന്ന അടയാളങ്ങളാ ഈ പിശാദിനെ അല്ല ഈ ചെറുക്കനോട് പോകും ദൈവം അടയാളം തരും ആ അടയാളം തിരിച്ചു കഴിഞ്ഞ് ചുമ്മാ മാറും അതപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറയാം ഇപ്പം എല്ലാവരും ഒത്തിരി ഫ്രീ ആയി അപ്പം ഇപ്പൊ കല്യാണത്തിന് മുമ്പ് ഇപ്പം കൊച്ചിൻ്റെ വീട്ടിൽ വരുന്നോ അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നു ഇതൊക്കെ അതായത് അങ്ങനെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ല ഇന്നത് ചെയ്യാൻ പാടില്ല എല്ലാം എല്ലാം എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് തലേ ദിവസത്തെ ഫംഗ്ഷൻസ് പോലും ചെറുക്കൻ്റെ വീട്ടിലെ ഫങ്ഷൻ കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിലെ ഫങ്ഷൻ ഒരുമിച്ച് വരുന്നു ഇപ്പം എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങളാണ് എല്ലാം അങ്ങനെയാണ് പക്ഷേ ഈ പിള്ളേരൊക്കെ എവിടം വരെ പോകാം എങ്ങനെ നിൽക്കണം എന്തൊക്കെ പറയാം അതിനൊരു കോഴി ഒരു കോച്ചിങ് കൊടുക്കും നല്ലതാ അല്ലെ പല കല്യാണം നടക്കിയല്ലെന്ന് അപ്പൊ അച്ഛന അതിനെ കുറിച്ചൊക്കെ ഈ അത് എനിക്ക് വന്ന് അത് പറയുമ്പോൾ കേൾക്കാൻ ചിലപ്പോൾ നല്ല ആഗ്രഹം ഉണ്ടാവും പ്രേക്ഷകർ ശരിക്കും പരമ്പരാഗതമായിട്ട് പോകുന്ന തൊണ്ണൂറ് ശതമാനം പേരും അതുപോലെ തന്നെ എപ്പോഴും കുറേ ശതമാനമുള്ളിങ്ങനെ ഓടുന്നവരെ പക്ഷേ ഈ ഓടുന്നവരെ നമ്മൾ കാണുന്നുള്ളൂ അല്ലാതെ മാന്യമായിട്ട് പോകുന്ന ഇഷ്ടം പോവാൻ വേണ്ട കല്യാണം തുമ്പിൽ വെളിച്ചില്ല പിള്ളകളിയില്ല ഉറപ്പിച്ചു മാന്യമായ സംഭാഷണമുണ്ട് പിന്നെ ഒത്തിരിയാണ് ഒരു കല്യാണം കെട്ടിയാതെ എൻ്റെ താരത്തെ താല് കെട്ടാതെ ക്ഷയിക്കാൻ പോലും വേണ്ടെന്ന് പറയുന്ന പെണ്ണുങ്ങളെയും കണ്ടിട്ടുണ്ട് അങ്ങനെ ഉള്ളവരുടെ കുറവ് നിങ്ങൾ കാണുന്ന മറ്റുള്ളവരെയാണ് എനിക്കറിയാം നല്ല മക്കൾ പലരും പറയും ഒരു ദിവസം ഉണ്ടല്ലോ പറയുന്ന ഇഷ്ടം ാണ് പക്ഷെ മീഡിയയിൽ വരുന്നത് ഈ കാണിക്കുന്നുല്ലേ വരുന്നുള്ളൂ അങ്ങനെ വരുന്ന ആരെയും കാണിക്കോ നമുക്കൊരു പ്രത്യേക സംഗതി ഉണ്ടല്ലോ സേവ് ദ ഡേറ്റ് അതിനെ കുറിച്ച് ഇറങ്ങാത്ത ആ സേവ് ദ ഡേറ്റിന്റെ വീഡിയോസ് ഇതൊക്കെ കാണുമ്പം പഴയ കാരണമാർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണത് ഈ ഒത്തിരി മേളങ്ങളിലേക്ക് പോയാൽ വരുന്നൊരു അപകടം ഉള്ളൂ അത് നമുക്ക് വിധിക്കാൻ ഒരവകാശമില്ല പക്ഷേ അപകടത്തിലേ തീരുള്ളൂ അത് നമ്മൾ പറയുന്നത് തമാശ പറയാല്ലേ ഈ ക്രിക്കറ്റ് കളി പറയും ഒന്നാമത്തെ ബോൾ മുട്ടി നിൽക്കുന്നതാണ് നല്ലത് സിക്സർ അടിച്ചാൽ രണ്ടാമത്തതിൽ സ്റ്റംപ് ഔട്ടാവും അതേ സമയത്ത് പുതിയൊരു ലോകത്ത് പഠിച്ചു വരുന്നവർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായി അവരുടെ ലോകം മറ്റൊന്ന് കൂട്ടുകാരും മറ്റൊന്ന് അതുകൊണ്ടാണ് നമ്മുടെ സൗഹൃദങ്ങൾ നമ്മുടെ സ്വഭാവത്തെ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അവനെ അവൻ്റെ ആയുസിലെ നാലിലൊന്ന് പേരൻസിനെ കണ്ടാൽ പഠിക്കുക നാലിലൊന്ന് അധ്യാപകരെ കണ്ടാണ് പിടിക്കുക നാലിലൊന്ന് സുഹൃത്തുക്കളെ കണ്ടാണ് നാലിലൊന്ന് വായനയും പരിചയവും കൊണ്ടാണ് അപ്പിൽ ജീവിതത്തിൻ്റെ ഒരു കാൽഭാഗം സുഹൃത്തുക്കളാൽ സ്വാധീനിക്കപ്പെടും അപ്പം നമ്മൾ എടുക്കുന്ന സുഹൃത്തിൻ്റെ മോഡൽ എന്താണോ അതായിരിക്കും നമ്മളിൽ ആയി അപ്പം ആരെ ചൂസ് ചെയ്യണമെന്നു കൂടി കല്യാണത്തിലല്ല മറ്റു കൂട്ടുകെട്ടുകളിലും ആർക്കൊപ്പം ആകണം എന്നെ നന്മയിലേക്കും വളർച്ചയിലേക്കും നയിക്കുന്നയാളാണോ അതോ ഈ മോഡലിൽ പോയാൽ ഈ പോക്ക് പോയാൽ ഒരു പോക്കാണോ അങ്ങനെ ചിന്തിക്കാൻ യുവതികളും പഠിക്കണം യുവാക്കന്മാരും പഠിക്കണം ഇപ്പം ഒരു അടുത്തും മിണ്ടിയെന്നുവലിയ പാവം നിന്നി അല്ല പറയുക മുന്നോട്ടുള്ള നിലനിൽപ്പിന് ഇതാണ് ഇപ്പം ഒരു പെൺകുട്ടി വളരെ സ്വാതന്ത്ര്യത്തോടെ നിഷ്കളങ്കയാണ് എല്ലാ കാര്യവും പറയുമ്പോൾ അവർ സംശയം ഇവള് വേറെ വല്ല ആണുങ്ങളോട് ബന്ധപ്പെട്ടവളാന്നാണ് തോന്നുന്നത് ഇവളെന്തുകൊണ്ട് ഇതുപോലെയൊക്കെ ഫ്രീ ആകുന്നത് എത്ര കേസ് വന്നിട്ടു ചില ആണുങ്ങൾ പെണ്ണിനോട് ചില കിടക്കര കാര്യങ്ങളൊക്കെ മോളെ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ആ മുൻകൂർ വലിയ ഉണ്ടല്ലേ എത്ര വിവാഹം നടന്നു അതിന് ശരി കുടുംബ കോടതി പോകാം എത്രയോ കേസ് ഞാൻ അച്ഛനാണിപ്പം കോടതിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഒരുപാട് കേസ് വരും പിന്നെ ചിലന്ന് അച്ഛനെ പറ്റി അല്ല കേസായിട്ട് പോകോളാൻ പറയും നമുക്ക് യോജിപ്പിക്കാൻ പറ്റില്ല അല്ല ഇങ്ങനെ വരുന്നതാണ് കൂടുതൽ ഭൂരിപക്ഷം ആലോചിച്ച് ഉറപ്പിച്ചാൽ മിക്കതും പ്രേമിച്ചതും എൻ്റെ കട മിക്ക കേസും തൊണ്ണൂറ് ശതമാനം എൻ്റെ അച്ഛ അപ്പനും അമ്മയൊന്നു പറഞ്ഞതാ പെട്ടുപോയി പെണ്ണുങ്ങൾ ആണുങ്ങൾ അത്രയും വരാറില്ല സ്ത്രീകളുടെ ഭയങ്കര സഹം പിന്നെ ഈ മാറുന്ന വിവാഹസങ്കല്പത്തിൽ അച്ഛൻ തന്നെ പറഞ്ഞു കുറേ നല്ല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഇപ്പൊ ആൺകുട്ടികൾ ഇപ്പൊ പഴയ സിസ്റ്റം ഒന്നും പറ്റിയില്ല ഒരുമിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ആണെങ്കിൽ സ്ത്രീയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് അല്ലെ അടുക്കള ചെയ്യേണ്ടത് ഇനി കൊച്ചിന് ഇതൊന്നും എല്ലാം ഒരു ഷെയറിങ്ങാണല്ലോ അപ്പം അങ്ങനെ കുറെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അത് നമ്മളിവിടെ ഈ നമ്മുടെ ഈ ഇവിടുത്തെ പശ്ചാത്തലത്തിലെ പ്രശ്നം ഈ അമ്മയും അപ്പനും റോൾ മോഡലായിട്ട് നിൽക്കുമ്പം അതേ ട്രഡീഷൻ തുടരാനായിട്ടാണ് നോക്കുന്നത് പക്ഷേ നമ്മുടെ ഈ മക്കൾ തന്നെ വിദേശത്തുനിന്ന് പോകട്ടെ വിദേശത്ത് പോയി കഴിയുമ്പോഴത്തേന് പപ്പാതിയാകും പണി കൊച്ചിനെ കുളിപ്പീലോ അലക്കോ കുളിയോ അവൻ നോക്കും അവൾക്ക് പണിയാണെങ്കിൽ അവൻ അവനിരിക്കണമല്ലോ അവൻ ജോലിക്കുമ്പം അവളിരിക്കും പാത്രം കഴും കറി വെക്കും ഭക്ഷണം കഴിക്കും എന്ത് പണി എന്ത് പണിയും ചെയ്യും ഇവിടെ ഒറ്റയ്ക്ക് മസിൽ പിടിച്ച് ഓ അപ്പൻ്റെ മോഡൽ അമ്മേടെ മോഡൽ പിന്നെ മോഡലൊക്കെ പോയി വിദേശ സിനിമ കാണുന്നത് അങ്ങനെ പപ്പാതി എടുക്കുന്നവരെയാണ് ഒരു പണി ചെയ്യാത്തവർ തന്നെ അമേരിക്ക പോയി അമേരിക്ക പോയി കുറച്ച് അധികം കൂട്ടുകാരെ വിളിച്ചു നീ ഇപ്പം നീ എന്തു ചെയ്യെവിടാന്ന് ചോദിച്ചു അവൻ പറഞ്ഞു വാഷിംഗ് ഡൺ നീ അവിടെ അല്ല തുണി അലുകഴിച്ച് നിൽക്കുകയാണ് വാഷിംഗ് ആ പണി കഴിഞ്ഞ് നിൽക്കുക അപ്പം ഇങ്ങനെയുള്ള രീതി നീ എന്നെ ഞാൻ പറഞ്ഞു ഞാനിപ്പം എൻ്റെ ജോലി ചെയ്യുന്ന മൈക്രോവേവ് ഓപ്പറേറ്റർ ഭാര്യ ഉണ്ടാക്കി പോകും ചൂടാക്കി ചൂടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവൻ്റെ പണി ഇന്ത്യ വിട്ടാലൊരു പ്രശ്നം വരും ഈ പൊട്ട രീതി നമുക്കിലേ ഉള്ളൂ കാരണം ഇട്ടായാലും പട്ടത്തിൽ ജീവിക്കുന്നവരാ ഇത് കാണുന്നതാണ് എല്ലാം മാതൃക എല്ലാം അങ്ങനെ അറുപത് വയസ്സായ പിന്നെ മരിക്കാൻ ഒരുങ്ങുക അതൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ വേറെ ഓരിടത്തും ഇതൊന്നും അതുപോലെ തമ്മിൽ തമ്മിൽ ജോലി ചെയ്യുന്നതും പങ്കുവെക്കുന്ന ഒക്കെ ഒരു രീതി അതുകൊണ്ടാണ് ഈ ചില കാരണവന്മാരെയൊക്കെ മക്കളുടെ കൂടെ താമസിക്കട്ടെ തിരിച്ച് വരുമ്പം ഭാര്യ പറയും മനുഷ്യൻ കണ്ടില്ലേ യു കെയിൽ ഇനി താനും പണി നാട്ടുക അമ്മമാരെ അങ്ങനെ അപ്പം ഒരു ആ ഒരു മോഡലിൽ പരിശീലിപ്പിക്കണം രണ്ടുപേരും തുല്യരാണ് പപ്പാത് ചെയ്യണം പണിയണം അത് ആൺകുട്ടിക്കും അപ്പനും പറഞ്ഞു കൊടുക്കണം പെൺകുട്ടിക്കും പറഞ്ഞു കൊടുക്കണം ആരും ഒറ്റയ്ക്ക് ഏകാധിപതികളല്ല പിന്നെ ആർക്കാണ് ടൈം കൂടുതലുള്ളത് അതനുസരിച്ച് അവരത് വിട്ടുവീഴ്ചയുടെ വിദേശത്തോടെ ചെയ്തു പോയാൽ മതി അവനെയൊക്കെയുള്ള പരസ്യങ്ങളും കറക്ഷനും ആവശ്യം പിന്നെ ഇപ്പോഴത്തെ ഈ പിള്ളേർ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ പറയുന്ന പോലെ നമ്മൾ ഒത്തിരി എന്തിനാ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നെ അല്ലെങ്കിൽ മടു ഒട്ടും പറ്റാത്ത വ്യക്തികളുണ്ടല്ലോ പണ്ടത്തെ പോലെ അല്ല കുറച്ചും കൂടെ എല്ലാം എല്ലാവരും അവനവൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ കൂടെ ഇഷ്ടങ്ങൾ അധികം അങ്ങ് നോക്കാതെ വരുമ്പം അവരേക്ക് എങ്ങനെയൊന്ന് അതുപോലല്ലോ അത് നമ്മൾ എല്ലായിടത്തും അഡ്ജസ്റ്റ്മെന്റുകളുണ്ട് ഉദാഹരണം സിസ്റ്റേഴ്സ് ഒരുമിച്ച് ജീവിക്കുന്നു മഠങ്ങളിൽ ഇരുപത് പേരുണ്ടായാലും ഇരുപത് സ്വഭാവമാണേലും അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ ജീവിതം അച്ഛന്മാരൊരുമിച്ച് ജീവിക്കുന്നു അഡ്ജസ്റ്റ് ചെയ്യണം ഒരു വികാരിയും കൊച്ചച്ചൻ അഡ്ജസ്റ്റ് ചെയ്യണം എല്ലായിടത്തും ഉള്ളത് പ്രായമായ കാരണന്മാരോട് താമസിക്കുമ്പോൾ അവരോട് അഡ്ജസ്റ്റ് ചെയ്യണം ഭാര്യയോടും അങ്ങനെ തന്നെയാണ് മക്കളോടും അങ്ങനെ തന്നെയാണ് ഒരഡ്ജസ്റ്റിനും ജില്ലയിൽ എല്ലാം തീർന്നു പിന്നെ ജീവിതമില്ലല്ലോ നാളെ തീർന്നു അങ്ങനെ ജീവിച്ചൊരു അർത്ഥവും കാരണം ചെറിയ ഒരു ജീവിതമായിട്ട് മാറുകയും ഒരു നന്മയും ഉണ്ടാക്കാനും പറ്റുന്നില്ല ഒന്നുമില്ല പിന്നെ നമ്മൾ എരുമാ പോത്ത് മുരിയെ പോലെ തിന്നുക കുടിക്കുക കാശ കൊണ്ട് സുഖിക്കുക ഒരഡ്ജസ്റ്റിനും വേണ്ട ഒറ്റയ്ക്കങ്ങ് നമുക്ക് പോയാൽ മതി അതുകൊണ്ടാണ് മനുഷ്യൻ വീടുണ്ടാക്കുമ്പോൾ വീടിന് മൂന്ന് സ്ഥലമുണ്ട് ഒന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതും രണ്ട് ടി വി ഒക്കെ പത്രമൊക്കെ വായിക്കുന്നിടം മൂന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുകൂർത്തുന്ന ഒരു സ്ഥലം ഏത് വീടിനും ഉണ്ട് ഈ മൂന്ന് സ്ഥലങ്ങൾ അല്ലെ പശുക്കൂടിൽ ഓക്കേ പിണ്ടാക്കും പുല്ലും വെക്കുന്ന തീർത്ഥസ്ഥലം മാത്രമേ ഉള്ളൂ അതാണ് മൃഗവും മനുഷ്യനുമായുള്ള വ്യത്യാസം ഇവിടെ പശുവിനും ഒരിക്കലും വൈക്കോലും പുല്ലും പിണ്ടാക്കും നിങ്ങൾ പോയാൽ മതി ഒറ്റയ്ക്ക് തീർന്നാൽ മതി നമുക്കതല്ല ഒരുമിച്ച് ഭക്ഷിക്കണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഒരുമിച്ച് എൻ്റർടൈൻമെൻസ് ഉണ്ട് അതാണ് ജീവിതം അപ്പം ആ ഒരു ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പം ചില കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകും ഉദാഹരണം രണ്ട് മക്കളായി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മ അഡ്ജസ്റ്റ് ചെയ്യും ഒരപ്പനെ അഡ്ജസ്റ്റ് ചെയ്യും മക്കൾക്ക് വേണ്ടി ചെയ്യും ചില കാര്യങ്ങൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ ചെറുതായെന്നിരിക്കും ആ ചെറുതായാലും ചില വലിയവരാക്കാൻ ഞാൻ ചെറുതാക്കണം അതാണ് കുടുംബം അപ്പം ആ ഒരു രീതി ഇല്ലാതെ വന്നാൽ പിന്നെ അവർ കല്യാണം കഴിക്കാതിരിക്കുന്നതിന് നല്ലത് അങ്ങനെ വിട്ടു വിളിച്ചല്ലേ ഒരു മനുഷ്യനെയും കൂടെ തകർക്കാം ഒരു സ്ത്രീയെയും കൂടെ തകർക്കാം അതൊരിക്കലും പാടില്ലല്ലോ അപ്പം നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കാതെ എങ്ങും പോയിക്കൊണ്ടേ ഇരിക്കും ഒത്തിരി പറയാറുണ്ടാവും പക്ഷെ നമ്മുടെ എപ്പിസോഡ് വൈൻ്റെ എഫ് ചെയ്യാനുള്ള സമയമായതുകൊണ്ട് ഇവിടെ നിർത്താം അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു വിശേഷവും അടുത്ത ഒരു ടോപ്പിക്കൊക്കെ ആയിട്ട് വീണു താങ്ക് യു അച്ഛാ താങ്ക് യു フフフ。